എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഇങ്ങനെ ഓതി പോയാൽ മാത്രം പോരാ, ഒരു 27 നിയ്യത്തുകൾ ഖുർആനിനെ വെക്ക നിയ്യത്ത് ആ ഖുർആൻ ഓതുന്ന സമയത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ ഓതുന്നവരാണ് എല്ലാവരും. സൂറത്തുൽ ഫാത്തിഹ ഖുർആനാണ്, യാസീനും വാഖയയും മുൽക്കുമൊക്കെ ഖുർആനാണ്. ഈ ഖുർആനെ പാരായണം ചെയ്യുമ്പോൾ ഏതു ഒരു അമലും ആ അമല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നിയ്യത്ത് വെച്ച് ആ നിയ്യത്തോടുകൂടെ പാരായണം ചെയ്താൽ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഏത് അമലുകളും നിയ്യത്ത് കൊണ്ട് അള്ളാഹു അതിന് വലിയ ഗുണം നൽകും. എത്രത്തോളം എന്ന് നിങ്ങൾ അറിയോ? രാവിലെ പല്ല് തുടക്കാത്ത ആരുണ്ടാവൂല, ഇല്ല പല്ല് തുടക്കാത്തവരുണ്ടെങ്കിൽ പല്ല് തുടച്ച് തുടങ്ങണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. പല്ല് തുടക്കൽ വലിയ പുണ്യമുള്ള ഒരു അമലാണ്, അത് വലിയ ഒരു അമലാണ്. പള്ളി പല്ല് തുടക്കാത്ത ഒരാൾ ഉണ്ടാകരുത്. ഞാൻ എൻ്റെ ഉമ്മത്തിന് അത് എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാനത് നിർബന്ധമാക്കുമായിരുന്നുവെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരമല്ല, രാവിലെ മാത്രമല്ല, 5 നേരവും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാനത് നിർബന്ധമാക്കുമായിരുന്നുവെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പ്രയാസമാകുമെന്ന് കരുതി അത് നിർബന്ധാക്കാതിരുന്നതാണ്. അതുകൊണ്ട് നിർബന്ധത്തിൻ്റെ ഒരു മർത്തവയിൽ തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് പല്ല് തുടക്കണം, എല്ലാവരും നന്നായി പല്ല് തുടക്കണം. ഈ പല്ല് തുടക്കുന്ന സമയത്ത് രാവിലെ ബ്രഷ് എടുത്തിട്ട് അതിൽ പേസ്റ്റ് തേച്ച് ഇങ്ങനെ ഒറ്റയടിക്കങ്ങോട്ട് തേക്കലല്ല. ആ കയ്യിൽ ബ്രഷ് എടുക്കുന്ന സമയത്തും മിസ്വാക്ക് എടുക്കുന്ന സമയത്തും വായിലേക്ക് അത് കൊണ്ടുപോകുന്ന സമയത്തും അത് വായിലേക്ക് തുടക്കുന്ന സമയത്തും ആദ്യം വലതുഭാഗവും പിന്നെ ഇടതുഭാഗവും ഒക്കെ ആക്കുന്ന സമയത്തും അവിടെയും നിയ്യത്ത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നിയ്യത്തോടുകൂടെ ഒരാൾ പല്ല് തുടച്ചാൽ അയാൾക്ക് വലിയ കൂലിയാണ് കിട്ടുക. ഇത് ഏട ഉസ്താദ് നിയ്യത്ത് വെക്കാൻ സമയം ഉറക്ക് നണിച്ചിട്ട് ഇങ്ങനെ പോവല്ലേ, ആ ഉറക്കിൽ എങ്ങനെയോ പല്ല് തുടച്ച് തീർക്കുകയാണ്. അവിടെ എവിടെ നിയ്യത്ത് വെക്കാൻ സമയമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, നിയ്യത്ത് അവിടെ വെച്ചേ മതിയാകും. നിങ്ങൾക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടണമെങ്കിലേ, അങ്ങനെ ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും സുന്നത്തായതും ഫർളായതും അതേ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് അമലുകൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ നിയ്യത്ത് വളരെ മസ്റ്റാണ്. ഷാഫി മദ്ഹബ് അതിൽ കുറച്ച് കാഠിന്യമേറിയതാണ് എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും എല്ലാ അമല് ചെയ്യുമ്പോഴും നിയ്യത്ത് വെക്കണം. ആ നിയ്യത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് വെക്കുക. ഒന്നാമതായി ഒരാൾ ഖുർആൻ ഓതുമ്പോൾ അയാൾ നിയ്യത്ത് വെക്കേണ്ടത് എന്താണ്? നവായ ഖിറാഅത്തുൽ ഖുർആനി വഹിഫുലു. അതേ, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ആ ഖുർആനിനെ ഒരാൾ മനഃപ്പാഠമാക്കുന്ന സമയത്തും അയാൾ നിയ്യത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണ്? ആ നിയ്യത്തുകളാണ് ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് അത് കേട്ടവർക്ക് വലിയ ഭാഗ്യമാണ്. ഇനി ഖുർആൻ ഓതുമ്പോൾ ആ 27 നിയ്യത്തുകളും ഞാൻ കരുതി എന്ന് ഒരാൾ മനസ്സുകൊണ്ട് കരുതി ആ നിയ്യത്തോടുകൂടെ ഖുർആൻ ഓതിയാൽ വലിയ ഉപകാരമാണ്. ഒന്നാമത്തത് അൽ ഹിദായ, ഒന്നാമത്തത് ഹിദായത്താണ്. അപ്പൊ ഖുർആൻ ഓതുമ്പോ ഒരാള് എനിക്ക് ഹിദായത്ത് ലഭിക്കണമെന്ന് നിയ്യത്ത് വെക്കണം, എന്നിട്ടായിരിക്കണം അയാള് ഖുർആൻ ഓതേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശാലമായി ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ സമയം അതിന് അനുകൂലമല്ലാത്തത് കൊണ്ട് വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ടാമതായി അൻ യുഖ്രിജക അല്ലാഹു മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഖുർആന കൊണ്ടുള്ള രണ്ടാമത്തൊരു കാര്യം എന്താണ്? വെളിച്ചത്തിൽ നിന്ന് അതേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ ഓതുമ്പോ ഒരാൾ നിയ്യത്ത് വെക്കണം, അതേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഖുർആനാണ് ഞാൻ ഓതുന്നത് എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതിയാൽ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇരുട്ടിൽ നിന്നും എല്ലാ തമസ്സിൽ നിന്നും അയാളെ അല്ലാഹു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി അയാൾ വെക്കേണ്ട നിയ്യത്ത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അൽ ഇസ്തിഷ്ഫാഉ ബിൽ ഖുർആനിൽ കരീം മിനൽ അംറാലിൽ ളാഹിറ വൽ ബാത്തിന. അതേ, ഖുർആൻ കൊണ്ട് ഒരു മനുഷ്യന്റെ ളാഹിരിയും ബാത്തിനിയുമായ അകത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഖുർആൻ. ഖുർആൻ ഒരു ശമനമാണ്, ഒരു മരുന്നാണ്, ഒരു
ഏറ്റവും വലിയ മരുന്നാണ്. അതിൻ്റെ അടുക്കലേക്ക് എത്തുന്ന ഒരു മരുന്നുമില്ല, ഒരു ചികിത്സയും ഇല്ല. ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഒരു ശിഫയാണ്. അതുകൊണ്ട് എൻ്റെ പുറത്തും എൻ്റെ അകത്തുമുള്ള എല്ലാ രോഗങ്ങളും മാറാൻ ഞാൻ ഖുർആൻ ഓതുകയാണ് എന്ന് നിയ്യത്ത് ചെയ്ത് ഒരാൾ ഖുർആൻ ഓതിയാൽ അയാൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നാലാമത്തതായി ലിഇലാജി ഖസ്വത്തിൽ ഖൽബ്, ഒരാളുടെ കൽബ് കറുത്തുപോയ കൽബ്, തെറ്റുകൾ ചെയ്ത് കറുത്തുപോയ കൽബ്, ആ കൽബ് നന്നാവാനുള്ളതാണ് ഖുർആൻ. അപ്പോൾ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ തെറ്റ് കാരണം എൻ്റെ കൽബ് വളരെ മോശമാണ്, തെറ്റു സംഭവിക്കാത്തവരായ ആരുമില്ല, മഹ്സൂമിങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളിങ്ങളായ ഔലിയാക്കളല്ല, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, എല്ലാവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോകും. ഏത് ആലിമിൻ്റെയും ഏത് ഹാഫിളിൻ്റെയും ഏത് മുത്താലിമിൻ്റെയും ഏത് പണ്ഡിതൻ്റെയും പാമരൻ്റെയും എല്ലാവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോകാവുന്നതാണ് തെറ്റ്. ആ തെറ്റിലെ മറിച്ചതേ മായിച്ചു കളയാനുള്ള മരുന്നാണ് ഖുർആൻ. അപ്പൊ എന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് എന്റെ കസുവത്തുൽ കൽബ്, എന്റെ കൽബിന്റെ കറുപ്പ് അത് വല്ലാത്തതാണ് മുഅ്മിനീങ്ങളെ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി അയാളുടെ ഹൃദയത്തിൽ വീഴുമത്രേ. രണ്ട് തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് കറുത്ത പുള്ളി, നൂറ് തെറ്റ് ചെയ്യുമ്പോൾ നൂറ് കറുത്ത പുള്ളി, ആയിരം തെറ്റ് ചെയ്യുമ്പോൾ ആയിരം കറുത്ത പുള്ളി. അത് പുള്ളി വീണ് വീണ് കഥയെ കൽബ് കറുത്തുപോയാൽ പിന്നെ വീണെടുത്തേക്ക് പിന്നെയും വീഴുകയാണ്. അങ്ങനെ കറുപ്പിന്റെ മുകളിൽ കറുപ്പാവുകയാണ്. അല്ലാഹ് അങ്ങനെയുള്ള കറുത്തുപോയ കൽബുകളെ മായിച്ച് നല്ല വെളുത്ത കൽബുകളാക്കി മാറ്റുന്ന ഒരു മരുന്നാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ എന്റെ കറുത്ത കൽബിനെ വെളുത്ത കൽബാക്കി മാറ്റുന്ന ഖുർആനാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. നാലാ അഞ്ചാമതായി ലിയജാലക്കല്ലാഹു മിനദ്ദാക്കിരീൻ, ലോകത്തെ ഏറ്റവും വലിയ ദിക്റ് അത് ഖുർആനാണ്. ഖുർആനിനെക്കാളും വലിയ ദിക്റില്ല. അപ്പൊ ഖുർആൻ ഓതുമ്പോ ഞാൻ ദിക്റാണ് ചൊല്ലുന്നത് എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതിയാൽ അയാൾക്ക് അതിൻ്റെയും ഗുണം ലഭിക്കുന്നതാണ്. അങ്ങനെ ഖുർആൻ ഓതുമ്പോ ദിക്റാണ് ഞാൻ ചൊല്ലുന്നത് ചെയ്യുന്നത് എന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ ഓതണം. ആറാമതായി സിയാദത്തുൽ യഖീനി വൽ ഈമാനി ബില്ലാഹ്, രണ്ടാ ആറാമതായി സിയാദത്തുൽ യഖീൻ, അല്ലാഹുവിനെ കൊണ്ടുള്ള അചഞ്ചലമായ ഈമാൻ. യഖീൻ, മനസ്സ് ചാഞ്ചാടുന്നുവോ, മനസ്സിന് പതർച്ച സംഭവിക്കുന്നുവോ, ഏതെങ്കിലും ഒരു അതേ യുക്തിവാദിയുടെ വളരെ കുടുസായ വളരെ വികലമായ ചിന്തകളിലേക്ക് കൽബ് കൽബ് പോകിപ്പോകുന്നുവോ, എന്റെ കൽബങ്ങനെ മോശമായി പോകുന്നുവോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പരിഹാരം ഖുർആനാണ്. അപ്പൊ ഖുർആൻ ഓതുമ്പോ എന്റെ കൽബിന് ഈമാൻ യക്കീന് വേണം, നല്ല യക്കീന് വേണം, ഈമാനിനൊരു കുറവും സംഭവിക്കരുത് എന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണം കൽബിനുണ്ടാകും, ഉറപ്പാണ്, ഈമാനിനുണ്ടാകും. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ് പോരാ, ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതണോ? അതാ ഏഴാമതായി അൽ ഇംതിസാലു ലി അംരില്ലാഹി തആല ബിത്തർതീൽ, ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ സാവധാനത്തിൽ ഓതുക എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആന് സാവധാനം, അതിനെ സൂക്ഷ്മതയോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം. തജ്വീദിൻ്റെ നിയമങ്ങളോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ ഖുർആന് പാരായണം ചെയ്യുമ്പോൾ ഞാൻ അല്ലാഹു പറഞ്ഞ റബ്ബിൻ്റെ തീരുമാനത്തെ അനുസരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയാൽ അതിൻ്റെ കൂലി അയാൾക്ക് അല്ലാഹു കൊടുക്കുകയാണ്. അപ്പണിപാടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിളിയങ്ങൾ എടുക്കുന്നത്, ജനങ്ങളെ കൊണ്ട് തജ്വീദ് പഠിപ്പിക്കുകയാണ്.
ഖുർആൻ ന്റെ നിയമവശങ്ങൾ പഠിപ്പിക്കുകയാണ് ഖുർആൻ എങ്ങനെ ഓതണം എന്ന് പഠിപ്പിക്കുകയാണ് അത് വളരെ മസ്റ്റ് ആണ് അല്ലാഹു നമുക്ക് ഖുർആൻ അതിന്റെ യഥാർത്ഥ നിയമവിധി വിലക്കുകൾ അനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എട്ടാമതായി നിയ്യത്ത് വെക്കേണ്ടത് മുളാഫത്തുൽ ഹസനാത്ത് കൂലി അല്ലാഹു ഇരട്ടി ഇരട്ടിയാക്കി തരും ഖുർആൻ ഓതുമ്പോൾ ഉള്ള കൂലി ഇരട്ടിപ്പിച്ചു തരും ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്ത് ഹസനാത്ത് അയാൾക്ക് അല്ല കൊടുക്കുകയാണ് രണ്ട് ഹർഫ് പാരായണം ചെയ്താൽ ഇരുപത് ഹസനാത്ത് മുപ്പത് അതേ മൂന്ന് ഹർഫ് പാരായണം ചെയ്താൽ മുപ്പത് ഹസനാത്ത് അലിഫ് ലാം മീം അത് ഒരു വാചകമല്ല അത് മൂന്ന് ഹർഫുകളാണ് അതിന് മൂന്ന് മുപ്പത് ഹസനാത്ത് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ആ ഇരട്ടിയായ പ്രതിഫലം എനിക്ക് അല്ലാഹു തരും അത് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതിയാൽ അയാൾക്ക് ഓരോ ഹർഫിനും അല്ലാഹു മുപ്പതേ പത്ത് ഇരട്ടി കൂലി കൂലി അല്ലാഹു ഇരട്ടി 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 പ്രതിഫലം നൽകുകയാണ് ഒൻപതാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിതനാലു ശഫാഅത്തുൽ ഖുർആനിൽ കരീം യൗമുൽ ഖിയാമ മാഷാഅല്ലാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് ഖുർആൻ നാളെ മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ലിതനാലു ശഫാഅത്തുൽ ഖുർആൻ ഖുർആനിന്റെ ശഫാഅത്ത് എനിക്ക് നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് ലഭിക്കണം ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്ന് നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതണം അങ്ങനെയാണെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ഖുർആൻ നമുക്ക് ശഫാഅത്ത് ചെയ്യും അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ ആ പത്താമതായി അന്തത്തബിയ വസിയത്ത് നബിയക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്താണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ അപ്പൊ മുത്തുനബിയുടെ വസിയത്ത് ഞാൻ പിൻപറ്റുകയാണ് മുത്തുനബിയുടെ വസിയത്താണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്ത് ഒരാള് ഖുർആൻ ഓതിയാൽ അയാൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വസിയത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രതിഫലം അല്ലാഹു നൽകുകയാണ് പതിനൊന്നാമതായി അതേ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെയും എന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെയും പദവി അല്ലാഹു ഉയർത്തും ഉയർത്തണം എന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോ അയാളുടെ പദവി അല്ലാഹു ഉയർത്തുകയാണ് പദവി അയാളുടേത് മാത്രമല്ല അയാൾ ഉൾക്കൊള്ളുന്ന ഉമ്മത്തിന്റെ പദവിയും അല്ലാഹു ഉയർത്തുകയാണ് അപ്പൊ ഖുർആൻ ഓതുമ്പോ നിയ്യത്ത് വെക്കണം എന്റെ പദവിയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ പദവിയും അല്ലാഹു ഉയർത്തണമെന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണേ പന്താ പന്ത്രണ്ടാമത്തത് അയ്യർത്തക്കാ ഫിദറജാത്തിൽ ജന്ന സ്വർഗത്തിലെ പദവികൾ ഉയർത്താൻ വേണ്ടി നിയ്യത്ത് വെച്ച് ഖുർആൻ ഓതണം ഖുർആൻ ഓതിയ ആളുകളുടെ പദവികൾ അല്ലാഹു സ്വർഗത്തിൽ ഉയർത്തുന്നതാണ് മറ്റുള്ളവരെ പോലെയല്ല ഖുർആൻ ഓതിയവര് ഖുർആൻ ഓതിയവര് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു പദവിയിലാണ് ആ പദവി ലഭിക്കണമെങ്കിൽ ഖുർആൻ ഓതണം ആ ഖുർആൻ ഓതിയിട്ട് ആ പദവി ലഭിക്കണമെങ്കിലോ ഈ നിയ്യത്ത് വെക്കണം സ്വർഗത്തിൽ എനിക്ക് ഈ പദവി ലഭിക്കണം ഉയർന്ന പദവി ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം പതിമൂന്നാമതായി അത്തഖർറുബു ഇലല്ലാഹി ബിമലബി കലാമിഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ് ആ കലാമിലേക്ക് അടുക്കാൻ വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യണം മാഷാഅല്ലാ പതിനാലാമതായി ലിതകൂന മിൻ അഹ്ലില്ലാഹി
വഖാസ്സതിഹി അല്ലാഹുവിൻ്റെ അഹ്ലുകാരിൽ പെടാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുകയാണ്. ഖുർആനിൻ്റെ വാഹകർ, ഖുർആനിൻ്റെ ആളുകൾ അവർ അല്ലാഹുവിൻ്റെ അഹ്ലുകാരാണ്. അപ്പൊ അതിൽ പെടാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് നിയ്യത്ത് ചെയ്തു ഒരാൾ ഖുർആൻ ഓതണം. മാഷാ അല്ലാഹ്. പതിനഞ്ചാമതായി ലിക്കയ്യത് കുറുക്കല്ലാഹു താല, അതെ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുന്നു. ഖുർആൻ ഓതുമ്പോ അല്ലാഹുവിന് ഓർമ്മ വരും. അങ്ങനെയാണല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. അപ്പൊ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഖുർആന് പാരായണം ചെയ്യണം. മാഷാ അല്ലാഹ്. പതിനാറാമത്തതായി ലിന്നജാത്തി മിനന്നാരി വമിൻ അദാബില്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതും വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അയാൾക്ക് അല്ലാഹു കഥേ ഖബറിലെ ശിക്ഷ അല്ലാഹു അയാൾക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. അത് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്ന് നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതണം. സുബ്ഹാനല്ലാഹ്. തകൂനു ഫീ മഅയ്യത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു എന്നെ പൊതിയണം എന്ന നിയ്യത്തോടുകൂടെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് വെക്കേണ്ട നിയ്യത്താണ്. 17-18 മഹാന്മാര് പഠിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ്. അജ് ദിക്റുല്ലാഹി ബിൽ ഖുർആനി അഅലമു മിൻ അജ്രിൽ ജിഹാദ്. ഖുർആൻ ഓതുന്ന ഒരാൾക്കുള്ള പ്രതിഫലം യുദ്ധം ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ്. അപ്പ യുദ്ധം ചെയ്ത് ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം ഒരാൾ ഖുർആൻ ഓതുമ്പോ അയാൾക്കുണ്ടത്രേ. അത് എനിക്ക് ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യണം. 19 അൽ ഖുർആനു മഅദബത്തുല്ലാഹി തആല, ഖുർആൻ അല്ലാഹുവിന്റെ ഒരു സദ്യയാണ്, അല്ലാഹുവിന്റെ ഒരു സൽക്കാരമാണ് ഖുർആൻ. ഇപ്പൊ ഖുർആൻ ഓതുമ്പോ നല്ല ആനന്ദത്തോടെ ഭക്ഷണം കഴിക്കുമ്പോ നല്ല ടേസ്റ്റോടെ ആനന്ദത്തോടെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? അതുപോലെ ഖുർആൻ ഓതുമ്പോ നല്ല ടേസ്റ്റോടുകൂടെ ആസ്വാദനത്തോടുകൂടെ ഖുർആൻ ഓതണം. അപ്പൊ ഖുർആൻ അല്ലാഹുവിന്റെ ഒരു സദ്യയാണ്, അല്ലാഹു എനിക്ക് തന്ന ഒരു സമ്മാനമാണ്, ഒരു സൽക്കാരമാണ്. ആ സൽക്കാരത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഒരാൾ ഖുർആൻ ഓതിയാൽ അയാൾക്ക് അതിന്റെ ഗുണവും ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. 20 സുബ്ഹാനല്ലാഹ്. അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ, അതേ ഖുർആൻ എന്നും പാരായണം ചെയ്യുന്ന ഒരാള്, അതേ ഖുർആനിൽ നൈപുണ്യമുള്ള ഒരാള്, ഖുർആനിന്റെ നിയമങ്ങൾ പഠിച്ച ഒരാള്, ഖുർആൻ ഒരാളെ ഹാഫിളാക്കിയ ഒരാള്, അയാൾ ആരുടെ കൂടെയാണ്? അസ്സഫറത്തുൽ കിറാമുൽ ബററ, അതേ പ്രത്യേകമായ അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂടെയാണ്. ആ മലക്കുകളുടെ കൂടെ എനിക്ക് പെടണം, അതിനു വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത്. അങ്ങനെ ഒരാള് നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതണം. സുബ്ഹാനല്ലാഹ്. 21 ലിയകൂനൽ ഖുർആനു ഹുജ്ജത്തുൽ ലകാ, ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ നാളെ അനുകൂലമായി സാക്ഷി നിൽക്കും. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. 22 അന്നദുറുമിൽ മുസ്ഹഫി ഇബാദത്തുൻ, അതേ ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്, ഇബാദത്താണ്, വലിയ പുണ്യമാണ്. ഇപ്പൊ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിലേക്ക് നോക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം, ഖുർആനിലേക്ക് നോക്കൽ ഒരു പുണ്യമാണ്, ആ പുണ്യമായ ഇബാദത്ത് കിട്ടാൻ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇനി ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയണില്ല,
അയാൾ വെറുതെ ഖുർആൻ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അതും ഇബാദത്താണ്. മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കൽ ഇബാദത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കഅബയിലേക്കാണ്, ഒന്ന് ഖുർആനിലേക്കാണ്, ഒന്ന് ഉമ്മയുടെ മുഖത്തേക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബർ അള്ളാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഖുർആനിലേക്ക് നോക്കൽ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് ഒരാൾ ഖുർആൻ ഓതിയാൽ അയാൾക്ക് ആ ഖുർആൻ ഓതിയ കൂലി, ആ നിയ്യത്ത് ചെയ്ത കൂലി അല്ല കൊടുക്കുകയാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോ അള്ളാഹുവിന്റെ സിഫത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ അസ്മാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ധാരാളം ഗുണഗണങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുണഗണങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഞാൻ ഖുർആൻ ഓതുന്നു എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതിയാൽ അയാൾക്ക് അതും അള്ളാഹു നൽകുകയാണ്. 24-ാമതായി അന്നലക്ക അജറാനി ഇൻകാന ഷാഖൻ അലൈക, ഖുർആൻ നിങ്ങൾ ഓതുമ്പോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂലിയുണ്ട്. ഒന്ന് ഖുർആൻ ഓതിയ കൂലി, ഒന്ന് ഖുർആൻ കഷ്ടപ്പെട്ട് ഓതിയ കൂലി. അപ്പൊ ഒരാൾ അങ്ങനെ കഷ്ടപ്പാടോടുകൂടെ ഖുർആൻ ഓതുമ്പോ അയാൾ ഞാൻ കഷ്ടപ്പാടോടുകൂടെയാണ് ഖുർആൻ ഓതുന്നത് എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ അയാൾക്ക് ഖുർആൻ ഓതിയ കൂലി ലഭിക്കുകയാണ്. പ്രയാസത്തോടുകൂടെ ഖുർആൻ ഓതിയ കൂലിയും അയാൾക്ക് ലഭിക്കുകയാണ്. അവിടെയെല്ലാം നിയ്യത്ത് ആവശ്യമാണ്. സുബ്ഹാനല്ലാഹ്. 25-ാമതായി എക്സി വാലിദോ വാലിദാഹോ, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ പുടവ കൊണ്ട് ആദരിക്കുമത്രേ. ബിഹില്ലത്തൈനി ലാ യഖൂമു ലഹുമദ് ദുനിയാ. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു പുടവ കൊണ്ട് അല്ലാഹു ഖുർആൻ ഓതുന്നവരുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു ആദരിക്കുമത്രേ. അപ്പൊ എന്റെ മാതാപിതാക്കളെ അല്ലാഹു വലിയ പുടവകളെ കൊണ്ട് ആദരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്ന് ഖുർആൻ ഓതുമ്പോ നിയ്യത്ത് വെക്കണോ. സുബ്ഹാനല്ലാഹ്. ഈ അത്ര വലിയ പ്രതിഫലമാണ്. ഉമ്മയോടും ഉപ്പയോടും സ്നേഹമുള്ളവർ ഖുർആൻ പാരായണം ചെയ്യട്ടെ. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോ എന്റെ മാതാപിതാക്കളെ അല്ലാഹു നാളെ സ്വർഗത്തിൽ വെച്ച് പുടവ അണിയിക്കണമെന്ന്, ദുനിയാവിൽ നമ്മൾ ഒരിക്കലും കാണാത്ത പുടവ. എത്ര പട്ടിന്റെയും എത്ര മനോഹരമായ പുടവകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ദുനിയാവിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ കണ്ണുകളെ അഞ്ചിപ്പിക്കുന്ന മനോഹരമായ പുടവ കൊണ്ട് അല്ലാഹു മാതാപിതാക്കളെ ഖുർആൻ ഓതിയവരുടെ മാതാപിതാക്കളെ അല്ലാഹു അതേ അണയിപ്പിക്കും അത്രേ. അത് നമുക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ ഇത് നിയ്യത്ത് വെച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 26-ാമതായി അല്ലാമലു ബിമാ ഫിൽ ഖുർആൻ, ഖുർആനിന്റെ ഖുർആനിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഞാൻ അമൽ ചെയ്യോ. അങ്ങനെ നീ ഖുർആൻ പഠിക്കുമ്പോഴാണല്ലോ, ഖുർആൻ ഓതുമ്പോഴാണല്ലോ ഖുർആനെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഖുർആനെ കൊണ്ട് ഞാൻ അമൽ ചെയ്യും എന്ന് നീയത്ത് ചെയ്ത് ഖുർആൻ ഓതിക്കോ. അപ്പൊ അതിൻ്റെയും കൂലി അല്ലാഹു തരികയാണ്. 27-ാമതായി അയ്യക്കൂന അനീസല്ലി ഫിൽ ഖബരി, ഖുർആൻ എനിക്കാവണം. എന്താവണം ഖുർആൻ? ഒരാൾക്ക് ഖബറിൽ നേരം പോക്കായി വരുമത്രേ. ആരാൾക്ക് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്, ആർക്കാണ് ചിന്തയില്ലാത്തത്, ആർക്കാണ് അതിനെ കുറിച്ചുള്ള ആഗ്രഹമില്ലാത്തത്? നമ്മൾ ഖബറിൽ ഇങ്ങനെ ഒറ്റക്ക് കിടക്കുകയാണ്, 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്, ഉപ്പയില്ല ഉമ്മയില്ല,
باري إللا برثا إللا مكال إللا كوتو غودم بانغال إللا ويند بيتا بري إللا آروم آروم إللا نموك ويند بيتا ورا آلوم إللا إيجانا أنا كبرين دوللي وتشكين أنا يريكم با نهرم بوك ويند مؤمنين غلاء نهرم بوكين ويند موبايل نوكنا بري إللا ريلس نوكنا بري إللا شورتس غل نوكي سمايم كلا يوم بري إللا سبحان الله يندينا أنا نشوديتشا നേരം പോകുന്നില്ല ഉസ്താദേ എനിക്ക് നേരം പോകാൻ വേണ്ടിയാണ് എന്നാൽ ഖബറിൽ നേരം പോകണ്ടേ ദുനിയാവിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ആളുകളുണ്ട് അയൽവാസികളുണ്ട് മക്കളുണ്ട് കൂട്ടുകുടുംബങ്ങളുണ്ട് ചെറിയ പിഞ്ചു മക്കളുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലാ അല്ലാ പക്ഷേ ഖബറിൽ ആരുമില്ല അവിടെയാണ് നമുക്ക് നേരം പോക്ക് വേണ്ടത് ആ നേരം പോക്കാണ് ഖുർആനിൽ ഓതിയ ദുനിയാവിൽ വെച്ച് ഓതിയ ഖുർആൻ القرآن നാളെ ഖബറിൽ ഒരാൾക്ക് നേരം പോക്കായി വരുമത്രേ അങ്ങനെ ഞാൻ ഖുർആൻ ഓതുമ്പോ ഫാത്തിഹ ഓതുമ്പോ യാസീൻ ഓതുമ്പോ വാഖിയ ഓതുമ്പോ മുൽക്ക് ഓതുമ്പോ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഖുർആൻ ഇഫ്ലാക്കുമ്പോ ഓ ഐക്യസിലെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഓ ഐക്യസിലെ പഠിതാക്കളെ നിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോ ഓ മുഅ്മിനീങ്ങളെ ഉമ്മമാരെ ഖുർആൻ പഠിക്കുമ്പോ എന്റെ ഖബറിലേക്ക് എന്റെ ഖുർആൻ ഒരു നേരം പോക്കാ എനിക്ക് വരണം എന്ന നിയ്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണേ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ രൂപത്തിലായി ഖുർആനിന്റെ വാഹകരായി ഖുർആൻ പാരായണം ചെയ്യുന്നവരായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരു ദിവസത്തിലെ ചെറിയൊരു സമയം ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഖുർആൻ ഓതാൻ നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം ഖുർആൻ പഠിക്കാൻ ഖുർആൻ മനസ്സിലാക്കാൻ അല്ലാ അതേ മദനിയത്ത് എല്ലാ ദിവസവും നമ്മൾ സൂറത്ത് യാസീനും വാഖിയയും മുൽക്കും പാരായണം ചെയ്യുകയാണ് അതിലെങ്കിലും നിങ്ങൾ പങ്കെടുക്കണം മുഅ്മിനീങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് നമ്മുടെ ഈ മഹത്തായ സംരംഭവുമായി ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ട ഹാഫിള് സജ്ജാദ് ഇമമിക്കും ഹാഫിള് മിഖ്ദാദ് ഇമമിക്കും ഇംതിയാസ് ഇമമിക്കും ഷാവുല്ലമീദ് ഇമമിക്കും ഈ ഹാഫിദീങ്ങൾക്കും അതുപോലെ പ്രിയപ്പെട്ട തങ്ങൾക്കും അതുപോലെ ഒരുപാട് ഉസ്താദുമാർ ഇവിടെയുണ്ട് അതുപോലെ നമ്മൾ സ്റ്റാറിനെറ്റ് ഉനൈസ് നമ്മുടെ കൂടെയുണ്ട് അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ പേര് ഞാൻ മറന്നല്ലോ മുഹീദ്ദീൻ ഇമമി ഉസ്താദ് അവരുകളുണ്ട് അല്ലാ മുത്താലിമീങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഉനൈസിന്റെ അനുജനുണ്ട് കുടുംബങ്ങളുണ്ട് അല്ലേ അല്ലാഹു എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ